നമസ്കാരം. മേട്ടൂർ ഡാമിൻ്റെ അടുത്താണുള്ളത്. ഇനി നമുക്ക് ഡാമിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ഫുഡ് ഇവിടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതാണ്, ഇവിടുന്ന് പിടിക്കുന്ന ഫിഷൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഇനി അതിൻ്റെ പരിപാടിയാണ്, അത് എക്സ്പ്ലോർ ചെയ്യാം, അത് കഴിച്ചു നോക്കാം. ഇനി വേറെയും കുറേ സ്ഥലങ്ങളിലുണ്ട് സംഭവങ്ങൾ നോക്കാം. രസം എന്ന് വെച്ചാൽ ഇതെല്ലാം വെയിറ്റിലാണ് തൂക്കിയാണ് കൊടുക്കുക, അതാണ് രസം. എല്ലാ കടകളിലും സംഭവങ്ങൾ ഉണ്ടല്ലേ, എല്ലാ കടകളിലും സംഭവങ്ങൾ. വീഡിയോ അപ്പൊ നമുക്ക് ഈ വഴിക്ക് ഇതിലൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലങ്ങളിൽ ഉണ്ട് കടകൾ, മീനിൻ്റെ കടകൾ കണ്ടമാനമുണ്ട്. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കിയായിരുന്നു, സെറ്റ് നിറച്ച് കടകളാണ്. തേരുമിട്ടായി അതൊരു അടിപൊളി സാധനം കേട്ടോ. ഇതന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കേറാം. ഇനി ഈ വഴിക്കാണ് കൂടുതലും ആൾക്കാർ ഫിഷ് കിട്ടുന്ന സ്ഥലം. ഈ വഴിക്ക് ഏറ്റവും കൂടുതൽ ഫിഷുകളുണ്ടാവും. ഈ വഴിക്ക് ഫ്രണ്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കടകളുണ്ടെന്നാണ്. ഞാൻ നേരത്തെ വഴി തെറ്റി ഒന്ന് ഇതിലൂടെ കയറിയായിരുന്നു, പക്ഷേ ഇപ്പം അതൊരു ഉപകാരമായി. അങ്ങനെ ഫിഷ് കഴിക്കാമോ നമുക്ക് ഇവിടുന്ന്? എന്താ വില? ആ മറ്റേ തേങ്ങാ പറുക്കി ബർഫി ആ സാധനമാണത്. ഇതാണ് ഫിഷ്. കുറേ നാടല്ലോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട്. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട് ഇതുപോലെ മീനൊക്കെ വിൽക്കുന്ന. നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം, എന്നിട്ട് നോക്കാം. അത് ഇവിടെയും കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മസാലയാണ്. ഇവിടെ തന്നെ ഇവർ അക്കോമഡേഷൻ, ഇവിടെ തന്നെ ഇതിൻ്റെ പുറ, ഇത് തന്നെ ഇവരുടെ വീടും, ഇത് തന്നെ ഇതെല്ലാം ഇവിടെ തന്നെ. അവിടുന്ന് ഫിഷ് വാങ്ങി, ഇവിടുന്ന് തന്നെ ഇവരുടെ അടുത്ത് ലൈവായിട്ട് ഫിഷ് വാങ്ങി ഇവിടുന്ന് തന്നെ റെഡിയാക്കി കഴിക്കുന്ന പരിപാടി. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ബിസിനസ് ഇത് തന്നെയാണ് കേട്ടോ. നല്ല സെറ്റപ്പ്. ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് കടകളൊക്കെ ഉണ്ട്, ആൾക്കാർ കുറവാണ്. ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോയിട്ട് കഴിക്കാം. അത് അവസാനത്തെ ആൾക്കാരുടെ നിന്ന് കഴിക്കണം. അത് എന്താ പരിപാടി നോക്കാം.
ഇതാണ് അവസാനത്തെ കടയാന്ന് തോന്നുന്നു. ഇനിയുണ്ടോ അങ്ങോട്ട്? ഇനി അങ്ങോട്ട് കടകളുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം, എത്ര ദൂരം പോകാൻ പറ്റുമെന്ന്. ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ക്യാമറ എൻഡ് ഓഫ് ദ സ്ഥലം. സംഭവം ഇത് ഇങ്ങോട്ട് പോയാൽ എങ്ങോട്ടാന്ന് നോക്കാലോ. ആ ഇത് ഇതങ്ങോട്ട് ഇതാ മറ്റേ ഇതിന് ചുറ്റിയുള്ള ഡാമിന് ചുറ്റിയുള്ള ആ ഇതാണ്. ഇവിടെയും വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് ഇവര് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കഴിക്കുന്നാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കിനി എന്തായാലും ഫുഡ് കഴിച്ചു നോക്കാം. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഫിഷ് ഫ്രൈ കഴിച്ചു നോക്കാം. നല്ല തിരക്കുള്ള സ്ഥലത്ത് നിന്ന് തിരക്കുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാം. ഇതൊക്കെ എന്നാ പ്രൈസ്? 35, 45, 40, 100 ഗ്രാം 40. ഇത് അപ്പടിയാ. ഇങ്ങിരുന്ന് സാപ്പിട മുടിയുമോ? ഇങ്ങിരുന്ന് സാപ്പിട മുടിയുമോ? സാപ്പിടലാമല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്ന് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇതൊരു പീസ് ഫ്രൈ പണിയാണോ? നല്ല പീസ് പൊട്ടിക്കോ. ഇതിക്ക് എവിടെ? ഇത് വന്ന് 35. ഇത് പൊട്ടിക്കോ. ഒരു ഒരു പീസ് ഒന്ന് പോട്ട് തന്നെ സാപ്പിട്ട് പാക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, സാപ്പിട്ട് പാക്കലാം. നമ്മളൊരു ക്രാബ് ഒരു പീസ് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. അടിപൊളി അടിപൊളി വിശാലമായ സ്ഥലം. സാപ്പിട്ടിയാ? ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ ഒന്നും കഴിക്കുന്ന മൂടില്ല. രാത്രി ഡിന്നർ വേറെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഇത് കഴിച്ച് നോക്കാം. ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് ഫിഷ് വരാൻ വേണ്ടി. ഫിഷ് നമ്മുടെ നാട്ടിലില്ലാത്തതല്ല, പക്ഷേ ഇവിടെ വന്ന് ഈ ഡാമിലെ ഫിഷാണ്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. ഒരു പീസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു പീസിന് 40 രൂപ 35 രൂപ അങ്ങനെയൊക്കെയാണ് എൻ്റെ റേറ്റ് പറഞ്ഞത്. നോക്കാം, ഫിഷ് മാത്രം കഴിച്ചു നോക്കാം. വരുവാവോ? ആൾക്കാരുടെ മെയിൻ ഈ പരിസരത്തുള്ളവരുടെ മെയിൻ ഉപജീവന മാർഗമാണ് ഫിഷിങ്. പിന്നെ വീട്ടുകാരുടെ പിന്നെ ഒരു ചെറിയ ബിസിനസ്സാണുള്ളത്. ഫുഡ് കഴിക്കും. അല്ല മെയിൻ ഉണ്ടോ? നല്ല വെള്ളം തന്നു ഒരു ഗ്ലാസ്. ഇത് സഫീഷ്യൻ്റ് കുടിച്ച തീരല്ല. ഇതെന്തോ അസർ പുള്ളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ കൊഴുവയല്ലേ, കൊഴുവ
ആ സാധനമാണ് കൊഴുവട, ചെറിയ സാധനം. മസാല എല്ലാം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഈ ക്രാബ് ഇത് ഫുള്ള് മീറ്റാണ്, പക്ഷേ ഇതിന് ഷെല്ലും കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. നല്ല ക്രഞ്ചി ആയിട്ട് നല്ലോണം വറുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ, ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി ആയിരിക്കും. ഇതാണോ ഫിഷ്? ഓ, ചൂട് 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 ചൂട്. എനിക്കിത്രയും ഫ്രൈ ആവുന്ന ഒട്ടും ഇഷ്ടമില്ല, ഇത് ഭയങ്കര ഫ്രൈ ആയി. അടിപൊളി, നല്ല ആടുന്നുണ്ട്, നല്ല ഭയങ്കര ചൂടാ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫിഷ്, നല്ല നന്നായിട്ടുണ്ട്, നല്ല മസാലയൊക്കെ കറക്റ്റ് ടേസ്റ്റ്. ഫിഷിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, നിങ്ങൾ കണ്ട് കൊതി ഇറക്കണ്ട, ഞാനിത് കഴിച്ച് കഴിക്കേണ്ടി ഇനി കാണാം. ഞാനൊരു ഫീസും കൂടെ പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു, നോക്കട്ടെ. ഞാൻ അടുത്ത ഫിഷ് വാങ്ങിച്ചത്, അടുത്ത ഫിഷ് ഇതിൻ്റെ മസാല മാറിയിട്ടുണ്ട് കേട്ടോ, മസാലയ്ക്ക് തന്നെ വേറെ വേറെ പ്രത്യേക ടേസ്റ്റാണ്. ഒരു ഉപ്പിൻ്റെ കുറവാണ്, കുറച്ച് ഉപ്പിൻ്റെ കുറവാണ്, വേറെ ഒന്നുമില്ല. മീനൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്യും, അടിപൊളി വരുന്നു. പക്ഷെ ചൂട് അപ്പോൾ ചെയ്യൂ. കാരണം ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ട്രിപ്പാണ്, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കഴിച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഫിനിഷ് ആയതുകൊണ്ടല്ലേ ഇനി നമ്മൾ പതുക്കെ ക്യാഷ് കൊടുത്ത് ഇറങ്ങാം. ഏകദേശം 100-110 rupees കൊണ്ട് ആവുള്ളൂ, ഇത് നോക്കാം. ശരി, അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത വീഡിയോ വരുന്നുണ്ട്. അതുവരേക്കും വണക്കാം.